السلام عليكم ورحمة الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون سنة هذا لنيا دعايا സ്രട്ടാവും സംരക്ഷകനുമായ ഉടയതമ്പുരാനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ ഹൈന്ദവ സഹോദരങ്ങളോട് എന്നതാണ് നമ്മുടെ വിഷയം സഹോദരങ്ങളെ നാം എല്ലാവരും മനുഷ്യരാണ് മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നോ ഇതാണ് മതം പഠിപ്പിക്കുന്നത് എത്രത്തോളം എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഋഷിവര്യന്മാർ ഭാരതീയരെ പഠിപ്പിച്ചത് ബാന്ധവാ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്നാണ് സകല മനുഷ്യരും ബന്ധുക്കളാണ് അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന വിശാലമായ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വീക്ഷണം ഈ അടിസ്ഥാന ആശയം ആദർശം ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവന് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ശത്രുക്കളായി നോക്കിക്കാണാൻ കഴിയുക ഈ അടിസ്ഥാന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവ സഹോദരന് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഭാരതാംബയ്യുടെ കണ്ണിലെ കരടുകളായി ശത്രുക്കളായി അവരുടെ സർവനാശത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കാനാവുക ഒരിക്കലുമില്ല അതേപോലെ തന്നെ ഇന്ന ഇൻ അക്രമാക്കും ഇൻ വിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തി ഒൻപതാം അധ്യായം സുത്ര ഹുജറാത്തിൻ്റെ പതിമൂന്നാമത്തെ വചനമാണിത് മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു യാ ഇന്ന നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളും ആക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വാളെടുക്കാനോ രക്തപ്പൊഴിയൊഴുക്കുവാനോ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുവാനോ വേണ്ടിയല്ല മറിച്ച് തഴാറഫു നിങ്ങൾ പരസ്പരം അറിയാൻ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ഇന്ന അക്രമക്കും ഇന്ദും സട്ടാവായുടയ തൊമ്പുരാനിൽ നിങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് വെളുത്തവനോ ഉന്നതകുല ജാതിയിൽപ്പെട്ടവനോ ഉന്നത തറവാടിക്കോ പണക്കാരനോ അല്ല മറിച്ച് നിങ്ങളിൽ ധർമ്മനിഷ്ഠയിൽ ധർമ്മനിഷ്ഠയിലധിഷ്ഠിതമായി ജീവിതത്തെ വിമലീകരിക്കുന്നവനാരോ സട്ടാവിനെ അംഗീകരിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാരോ അവന് മാത്രമേ സട്ടാവിൻ്റെ അടുക്കളിൽ സ്ഥാനമുള്ളൂ മാനമുള്ളൂ മഹിതമായ പദവിയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഈ അടിസ്ഥാന ആശയവും ആദർശവും ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളെ ശത്രുക്കളായി നോക്കിക്കാണാനാവുക കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് നിങ്ങളേവരും ആദിമ മനുഷ്യനായ ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന പ്രവാചകന്റെ ഈ ഉപദേശം സ്നേഹത്തിൻ്റെ മാനവ സാഹോദര്യത്തിൻ്റെ ആദർശമാണിത് ആശയമാണിത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സഹോദരങ്ങളെ നമ്മളേവരും ആദിമ പിതാവിൻ്റെയും ആദിമാതാവിൻ്റെയും സന്തതികളാണ് മക്കളാണ് ഈ അടിസ്ഥാന ബോധവും ചിന്തയും മനുഷ്യരെന്ന നിലയിൽ നമ്മെ നയിക്കേണ്ടതുണ്ട് അതേസമയം വ്യത്യസ്ത മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ ഭാരതത്തിലെ ഭൂരിപക്ഷ മതമാണ് ഹിന്ദുമതം ലോകത്ത് വളരെ പ്രചുരപ്രചാരം നേടിയ മതമാണ് ദർശനമാണ് വ്യത്യസ്ത മതത്തിൻ്റെ വക്താക്കളായ നമ്മൾ കേവലം എന്തിൻ്റെയെങ്കിലും പേരിൽ പരസ്പരം വാളെടുക്കേണ്ടവരല്ല പലപ്പോഴും മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്ത പഠിക്കാൻ ശ്രമിക്കാതെ അറിയാൻ ശ്രമിക്കാതെ കേവലം തെറ്റായ ധാരണകൾ മാത്രം വെച്ചു പുലർത്തി ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം കൊല്ലാനും വട്ടാനും കുത്താനും നശിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് പലപ്പോഴും മതവിശ്വാസികളിൽ പലരും മതവിശ്വാസികളെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നത് പലരുടെയും താൽപ്പര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു എന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ലാഭക്കൊതിക്കു വേണ്ടി ചില ആളുകൾ കളിക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് മതം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആദർശമാണ് കേവലം മതത്തെ മനുഷ്യനമയക്കുന്ന കറുപ്പായി നോക്കി കണ്ട ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഇവിടെ മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പരിധികൾക്ക് അതീതമായി മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുന്ന മനുഷ്യ മനസ്സുകളെ വിമുലീകരിക്കുന്ന ജീവിത ദർശനമാണ് മതം മനുഷ്യൻ്റെ നികിലെ മേഖലകളെയും സ്പർശിക്കുന്ന അവനെ എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യാസ്തിത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തലങ്ങളിലേക്ക് അവനെ വളർത്തുന്ന ഉയർത്തുന്ന ദൈവീകമായ മാർഗദർശനമാണ് മതം ആ മതത്തെ കണ്ടെത്താനും ആ മതത്തെ അറിയുവാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതേസമയം മനുഷ്യനിർമ്മിതമായ പല മതങ്ങളും ദർശനങ്ങളുമുള്ള ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത് ഇന്ന് ഹിന്ദുമതം ക്രിസ്തു മതം സിഖ് മതം ജൈനമതം ബുദ്ധമതം പാഴ്സിമതം വൈഷ്ണവ മതം ശൈവമതം ശക്തയ മതം സുകുമാരമതം ഇങ്ങനെയുള്ള നിരവധി ശില മതം ഇങ്ങനെ പല മതങ്ങൾ എന്ന പട്ടികയിൽ നിരവധി മതങ്ങളെ നമ്മൾ കാണുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു ഇതിലേതാണ് സട്ടാവായുടയ തമ്പുരാൻ പഠിപ്പിച്ച മതം ഇതിലേതാണ് ദൈവം തമ്പുരാൻ നമുക്ക് വിശദീകരിച്ചു തന്ന അവൻ്റെ മാർഗദർശനം ഇതറിയുവാനുള്ള എളിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വിഷയം തന്നെ ഹൈന്ദവ സഹോദരങ്ങളോട് എന്നാണല്ലോ ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം ഇത് എൻ്റെ അഭിപ്രായമല്ല മറിച്ച് ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ മൂന്നാം വാല്യത്തിൽ വളരെ കൃത്യമായി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്താണ് സിന്ധു നദീ തടത്ത് താമസിച്ച ഒരു പറ്റമാളുകൾ അവർ സിന്ധുക്കളെന്നും സൈന്ധവരെന്നും ചരിത്രത്തിൽ അറിയപ്പെട്ടു എന്നാൽ പേർഷ്യക്കാർ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്നവരെ സിന്ധുക്കളെന്ന് സൈന്ധവർ എന്ന് വിളിക്കാൻ അവർ പരിശ്രമിച്ചു പക്ഷേ അവരുടെ നാവുകൾക്ക് സാ കാരം ഉച്ചരിക്കാൻ കഴിയാത്തത് കഴിയാതെ അതിന് പകരം അവർ ആ കാരമുച്ചു അങ്ങനെ സിന്ധു ഹിന്ദു ആവുകയും സൈന്ധവർ ഹൈന്ദവരായി തീരുകയും ചെയ്തു എന്നീ പ്രയോഗങ്ങൾ കടന്നു വന്നു എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ദേശത്തിൻ്റെ താ ഒരു സ്ഥലത്ത് താമസിച്ച ആളുകളുടെ നാമം പരിണമിച്ചുണ്ടായ ഒരു പ്രയോഗമായി കൊണ്ട് നമുക്ക് ഹിന്ദു അല്ലെ എന്ന പ്രയോഗത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വ്യക്തിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ നാമം പരിണമിച്ചുകൊണ്ടുണ്ടായ ഒരു പ്രയോഗമല്ല ഇസ്ലാം ഇസ്ലാം ഉണ്ടാകുന്നത് സിൽമ് എന്ന പ്രയോഗത്തിൽ പ്രയോഗത്തിലാണ് സിൽമ് എന്നതിനർത്ഥമാകട്ടെ ശാന്തി സമാധാനം എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം സട്ടാവും സംരക്ഷകരുമായ ദൈവത്തിന് അള്ളാഹുവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം അപ്പോൾ ആരാണ് മുസ്ലിം സട്ടാവായ അള്ളാഹുവിന് ഉടയത്തമ്പുരാന് സ്വന്തത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവൻ ആരാണോ അവനെയാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിമർശിക്കുകയാണെങ്കിലും വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാവണം അതല്ലാതെ കേവലം മഞ്ഞ അടിസ്ഥാനത്തിൽ കേവലം മീഡിയകളുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ആ മതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായൊരു ചിത്രം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തെയും ഇസ്ലാമിനെയും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ ആവണം ഹിന്ദു ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഒരു ദർശനം എന്ന നിലയിൽ ഭാരതത്തിൽ ജന്മം കൊണ്ട ഭാരതത്തിൽ ഉണ്ടായിരുന്ന ദർശനങ്ങളെല്ലാം തന്നെ ഹൈന്ദവ ദർശനമായി കൊണ്ടാണ് എണ്ണി വരാറുള്ളത് പ്രത്യേകിച്ച് വൈഷ്ണവം ശൈവം ശാക്തം ഗാണപദ്യം പോലുള്ളതെല്ലാം ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങളാണ് അതേസമയം വേദസംഹിതകളുടെ ആധികാരികതയെ അംഗീകരിക്കുകയും ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വേദ ദർശനങ്ങൾ വൈദിക ദർശനങ്ങൾ വൈദിക മതം ഇവിടുണ്ടായിരുന്നു അതേസമയം തന്നെ വേദസംഹിതകളുടെ അടിസ്ഥാന ആശയത്തെ ചോദ്യം ചെയ്ത സട്ടാവിൻ്റെ അച്ത്വത്തെ ചോദ്യം ചെയ്ത ചെറുവാകു മുനിയുടെ ലോകാനന്ത ദർശനവും ജന്മം കൊണ്ടത് ഈ മണ്ണിൽ തന്നെയാണ് സത്യസായി ബാബയുടെ ജാലവിദ്യ മതവും അതോടൊപ്പം തന്നെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ജീവനകല ദർശനവും അതുമായി ബന്ധപ്പെട്ട ഓഷോ രജനീഷിൻ്റെ താന്ത്രിക മതവും ലൈംഗിക മതവും ഇതെല്ലാം ഭാരതത്തിൽ തന്നെ ജന്മം കൊണ്ട ദർശനങ്ങൾ എന്തായിരുന്നാലും ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങൾ ഇസങ്ങളും മൊത്തത്തിൽ ഭാരതീയ ദർശനം എന്നാണ് വിളിച്ചു വരാറുള്ളത് ഇവിടെ ഹൈന്ദുമതത്തെ നമ്മളറിയേണ്ടത് അവയുടെ ആധികാരിക പ്രമാണങ്ങളിതാവണം എന്താണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആധികാരിക പ്രമാണങ്ങൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചതുർവേദങ്ങൾ തന്നെയാണ് രണ്ടാമത് വേദസംഹിതകൾ അതോടൊപ്പം തന്നെ ബ്രാഹ്മണങ്ങൾ ഇതിഹാസങ്ങൾ ഐതിഹ്യങ്ങൾ ഭഗവത്ഗീത ഇവയെല്ലാം തന്നെ ഹൈന്ദവ ദർശനത്തിൻ്റെ ആധികാരിക പ്രമാണങ്ങളായിക്കൊണ്ടാണ് എണ്ണി വരാറുള്ളത് അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണം വിശുദ്ധ ഖുർആാനാണ് ആ വിശുദ്ധ ഖുർആാൻ്റെ വിശദീകരണമായ മുഹമ്മദ് നബിയുടെ ജീവിതം പ്രവാചകൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രവാചകൻ്റെ ചര്യ അഥവാ ഹദീസുമാണ് ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങൾ ഈ രണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാവണം ഈ രണ്ട് പ്രബല മതങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ നമുക്കറിയാം നമ്മെ സൃഷ്ടിച്ച ആകാശ ഭൂമികളെ സൃഷ്ടിച്ച പരമാണു മുതൽ പരകോടി നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ച അവക്ക് കൃത്യമായൊരു മാർഗ്ഗ ദർശനം നൽകുന്ന ഒരു സ്രട്ടാവ് ഒരു നാഥൻ ഈ ലോകത്തുണ്ട് എന്നതാണ് മതം പഠിപ്പിക്കുന്നത് ആ ഒരു സ്രട്ടാവിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല കേവലം കണ്ണടച്ചു കൊണ്ട് ഇരുട്ടാക്കുന്നതുപോലെ ദൈവമില്ല ഇല്ല ഇല്ല എന്ന് നൂറ് തവണ പതിനായിരം തവണ അല്ല പരകോടി തവണ വിളിച്ചു കൂവിയാലും ഒരിക്കലും ദൈവം എന്ന ശക്തി ഇല്ലാതാവുകയില്ല ദൈവം എന്ന ശക്തി നശിച്ചു പോവുകയുമില്ല ഇല്ല അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ നാഥൻ ഹിന്ദുവിനെയും മുസൽമാനേയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ഈ ലോകത്തിന് നാഥൻ ആ നാദനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് മതദാർശനിക പ്രമാണങ്ങളിൽ എമ്പാടും ദർശിക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് സട്ടാവിനെക്കുറിച്ച് ഈ ലോകത്തിന് നാദനെക്കുറിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ പറയുന്നത് പരിചയപ്പെടുത്തുന്നത് ഹിരണ്യഗർഭൻ പ്രജാപതി വിരാട് പുരുഷൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് അതേസമയം വിശുദ്ധ ഖുർആാൻ സട്ടാവിനെ പരിചയപ്പെടുത്തുന്നത് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അറബ്ബ് രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അറഹ്മാൻ അറഹീം പരമകാരുണ്യകൻ കരുണാവാരിധി എന്നെല്ലാമുള്ള പ്രയോഗങ്ങളിലൂടെ സട്ടാവിനെ വിശുദ്ധ ഖുർആാനും പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ ലോകത്തൊരു നാഥനുണ്ട് ഭൂമികളെ സൃഷ്ടിച്ച ഉടയതും പുരാൻ എന്ന് വളരെ കൃത്യമായി ഉപനിഷത്തുകളുടെ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് മുണ്ടകോപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനം എന്താണ് ആ വചനം പഠിപ്പിക്കുന്നത് സൂര്യോ സൂര്യോപാതി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോ നോന്തി തമേവ തമേവാന്ധം അനുപാതി സർവം തസ്യ സസ്യാസാ സർവമിതം വിഭാതി ന സൂര്യോ സൂര്യൻ പ്രകാശിക്കുന്നില്ല ന ചന്ദ്ര ചന്ദ്രനും പ്രകാശിക്കുന്നില്ല ന താരകം താരകങ്ങൾ പ്രകാശിക്കുന്നില്ല നക്ഷത്രങ്ങൾ നേമ വിദ്യുതോ ബാന്തി കുതോയം അഗ്നി മിന്നലുകളും പ്രകാശിക്കുന്നില്ല പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ തമേവ ബാന്ധം അനുപാധി സർവം തസ്യവാസ സർവമിതം വിപാധി സർവസ്വം ജ്വലിക്കുന്നത് സട്ടാവായുടകതമ്പുരൻ നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സൂര്യനെ സൃഷ്ടിച്ച നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ചന്ദ്രനെയും അഗ്നിയെയും മിന്നലുകളെയും സൃഷ്ടിച്ച ഒരു നാഥനുണ്ട് എന്നും അവനെ അറിയണമെന്നും മൊണ്ടഗോപനിഷത്ത് സൂചന നൽകുന്നു സൂര്യാരാധന അരുതെന്നും ചന്ദ്രാരാധന അരുതെന്നും അഗ്നിപൂജ അരുതെന്നും മറിച്ച് അവക്ക് ജ്വലിക്കാനുള്ള തിളങ്ങാനുള്ള കഴിവ് നൽകിയ സ്രട്ടാവിനെ അറിയണമെന്നും മുണ്ടഗോപനിഷത്ത് താൽപ്പര്യപ്പെടുന്നു ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിനൊരു സ്രട്ടാവുണ്ട് എന്ന് കുർആാനിൽ എമ്പാടും വ്യക്തമാക്കുന്നു إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولى الباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باتلا سبحانك فقنا عذاب النار ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട് സട്ടാവായി ഉടയ തമ്പുദാനം നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഓർക്കുന്നവർ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്നവർ അവർ പ്രതികരിക്കും റബ്ബന ഇതൊന്നും സട്ടാവെ നീ വ്രതസൃഷ്ടിച്ചതല്ല ജ്വലിക്കുന്ന സൂര്യനെ മിന്നിത്തിളങ്ങുന്ന താരസമൂഹങ്ങളെ പ്രഭചൊരിയുന്ന ചന്ദ്രനെ ഒന്നും ഒന്നും നീ വ്രത സൃഷ്ടിച്ചതല്ല സുഭാനക്ക് നീ എത്ര പരിശുദ്ധനാണ് ഫഹിനെ ആഴ്സാബന്യാർ ജ്വലിക്കുന്ന നരക ശിക്ഷയിൽ നിന്നും നീ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിൻ്റെ പ്രതികരണമാവണം ബുദ്ധിജീവികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് അത് തന്നെയാണ് വിവേകമതികളുടെ പ്രതികരണം അപ്പോൾ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം ഖുർആൻ വ്യക്തമാക്കുന്നു സുർ അലി ഉമ്രാനിലൂടെ പലയിടങ്ങളിലും ഇക്കാര്യം ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ച ഒരു സട്ടാവുണ്ട് എന്ന് പ്രമാണങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കി ആ സട്ടാവിൻ്റെ പേരിലാണ് പലപ്പോഴും ഇന്ന് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ മതദല്ലാളന്മാർ മനുഷ്യ ദൈവങ്ങൾ ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്മാർ പരമാവധി മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത് ഇവിടെ നമ്മെ സൃഷ്ടിച്ച സട്ടാവ് എങ്ങനെയുള്ളവനാണ് അവനെക്കുറിച്ച് നാം കൃത്യമായി അറിയേണ്ടതുണ്ട് പ്രമാണബദ്ധമായി അതല്ലെങ്കിൽ നാം ചൂഷണം ചെയ്യപ്പെടും സട്ടാവിനെക്കുറിച്ച് വേദസംഹിതകൾ വളരെ കൃത്യമായി സംസാരിക്കുന്നു വിശുദ്ധ ഖുർആാനാകട്ടെ വളരെ കൃത്യമായി സട്ടാവിനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക സാധ്യമല്ല ഈ ലോകത്ത് വച്ച് എന്നാണ് ഉപനിഷത്തുകളുടെ വിശദീകരണം ഖേനോപനിഷത്തിൻ്റെ പ്രഥമഖണ്ഡത്തിലെ ആറാമത്തെ വചനം അതാണ് പറയുന്നത് ഏന ചക്ഷം തദേവ ബ്രഹ്മത്വം വിധി നേതം യുപാസതേ കണ്ണുകൊണ്ട് നിനക്ക് യാതൊരു ശക്തിയെ കാണാൻ കഴിയുന്നില്ലയോ എന്നാൽ നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ലഭിക്കാൻ കാരണം യാതെന്നാണോ തദേവ ബ്രഹ്മത്വം വിധിനേധം യഥി ദവമുപാസതേ അതാണ് പരബ്രഹ്മം നീ അതിനെയാണ് ഉപാസിക്കേണ്ടത് നിൻ്റെ പ്രാർത്ഥനകൾ ആരാധനകൾ പൂജകൾ നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തിക്കായിരിക്കണം എന്ന് കേനോപുരുഷത്ത് പറഞ്ഞു എന്നാൽ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ എവിടെ നിൽക്കുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മനുഷ്യ ദൈവങ്ങളെ മൂർത്തികളെ നിർജീവ വസ്തുക്കളെ അവതാരങ്ങളെ എല്ലാം കാണുന്നു ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട അവതാരങ്ങളെ ധർമ്മ സംസ്ഥാപകന്മാരെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ കണ്ടില്ലേ ശ്രീകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പാർത്ഥനും പാണ്ഡവരും കൗരവരും കണ്ടുകൊണ്ട് കണ്ടു ശ്രീരാമചന്ദ്രനെ സീതാദേവിയും രാവണനും അതേപോലെ ലക്ഷ്മണനും ഹനുമാനും കണ്ടുകൊണ്ട് കണ്ടു എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് പ്രമാണങ്ങൾ വളരെ കൃത്യമായി ദൈവത്തെ കണ്ണുകൊണ്ടാരും കണ്ടിട്ടില്ല കാണുക സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നവയെ മനുഷ്യങ്ങൾ മനുഷ്യർ മതവിശ്വാസികൾ ആരാധിക്കും ആരാധിക്കുമ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത് തുറന്ന് മനസ്സുമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവണം വിശുദ്ധ കുർ അനന്തു പറഞ്ഞു ലത്തുദിരി കുഹുൽ സട്ടാവിൻ സട്ടാവിനെ കണ്ണുകൾ കണ്ടെത്തില്ല കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു കണ്ണുകൊണ്ട് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ ഭാഷ്യം ആറാമധ്യായും സുൽത്താൻ അഴമിൻ്റെ നൂറ്റിമൂന്നാമത്തെ വചനം അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലഹു വാലി വസ്ലമിയെ കണ്ണുകൊണ്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുഹമ്മദ് നബി ദൈവമാണെന്ന് അവരാരും വിശ്വസിച്ചില്ല മുഹമ്മദ് നബി ദൈവമാണെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല മറിച്ച് മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ദാസനാണ് സൃഷ്ടിയാണ് സട്ടാവല്ല ഈ ഒരു സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള വിശാലമായ മനസ്സ് സട്ടാവിനെ സട്ടാവായി കാണാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് ദൈവത്തിൻ്റെ പേരിൽ പല പല വീക്ഷണങ്ങൾ ചിന്തകൾ എന്ന് നമുക്കിടയിലുണ്ട് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എത്ര ദൈവം എന്ന് ചോദിച്ചാൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നവർ നമുക്കിടയിൽ ദൈവമുണ്ടോ ഉണ്ട് എത്ര ദൈവം മൂന്ന് ദൈവം എന്ന് പറയുന്നവർ ദൈവമുണ്ടോ ഉണ്ട് എത്ര ദൈവം ഒരു ദൈവം എന്നും പറയുന്നവർ ദൈവമുണ്ടോ ഇല്ലേ ഇല്ല എന്ന് പറയുന്ന ദൈവനിഷേധികളും നിഷേധികളും നമുക്കിടയിലുണ്ട് ഇവിടെ ദൈവമുണ്ടോ ഉണ്ട് എന്ന് പ്രമാണങ്ങൾ പറയുന്നു എത്ര ദൈവം എന്ന് ചോദിച്ചതിനും പ്രമാണങ്ങൾ തന്നെ മറുപടി പറയുന്നുണ്ട് ഉദാഹരണം മഹാനിർവഹണ സ്തോത്രം എന്താണ് മഹാനിർവഹണ സ്തോത്രം പറയുന്നത് തതേകം സ്മരാമസ്തദേഗം ജപാമ ജഗത്സാക്ഷി രൂപം നമ നമ എന്താണ് തദേകം ദൈവമേകനാണ് സ്മരാമസ്തദേഗം ഏകനായ ദൈവത്തിനോ മാത്രം ഞങ്ങൾ സ്മരിക്കട്ടെ ജപാമ അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ തദ്ദേഹം ജഗത്സാക്ഷി രൂപം നമ നമ ജഗത്സാക്ഷി സ്വരൂപമായി ഉടകഥം പുരാനെ നമ നമ ഞങ്ങൾ നമിക്കട്ടെ പൂജിക്കട്ടെ എന്ന് ദൈവമേകനാണ് എന്ന് വളരെ കൃത്യമായി മഹാനിർവണ സ്തോത്രം പറയുമ്പോൾ ഇന്ന് ഹൈന്ദവ മതവിശ്വാസികൾ എത്ര ദൈവങ്ങൾക്ക് പിന്നിലാണ് നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവർ അതേപോലെ നിരവധി മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർ അവതാരങ്ങളെ പൂജിക്കുന്നവർ അങ്ങനെ പലരെയും പലതിനെയും പൂജിക്കുകയും ആരാധിക്കുകയും ദൈവമായി നോക്കിക്കാണുകയും ചെയ്യുന്നവരല്ലേ നമുക്കിടയിലുള്ളത് പ്രമാണം എന്തു പറഞ്ഞു ഇന്ന് ഹൈന്ദവ മര മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ജലനിന്ന് വ്യത്യസ്തമല്ല ഇലാഹുക്കും റഹീം നിങ്ങളുടെ ആരാധ്യൻ ഏകനായ അള്ളാഹു മാത്രമാണ് സട്ടാവ് മാത്രമാണ് അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് ഇവിടെ രണ്ടാമധ്യായും ബക്രയിൽ നൂറ്റി അറുപത്തി രണ്ടാമത്തെ വചനത്തിലാണ് ഖുറാൻ ഇക്കാര്യം പറഞ്ഞത് ഏകനാണ് എന്ന് ഇവിടെ അള്ളഹ എന്ന് പ്രയോഗിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അള്ളാഹ എന്നത് മുസ്ലിങ്ങളുടെ കുല പേരല്ല മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക ദൈവമല്ല ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിൻ്റെ ദൈവവുമല്ല ഈ സൃഷ്ടി പ്രപഞ്ചം സൃഷ്ടിക്കുകയും കൃത്യമായ മാർഗ്ഗദർശനം നൽകി ലോകത്തെ പരവാണു മുതൽ പരകോടി നക്ഷത്ര സമൂഹങ്ങൾക്ക് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശക്തിയെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും നല്ല പ്രയോഗമാണ് അല്ല എന്നത് അതല്ലാതെ മുസ്ലിങ്ങളുടെ മാത്രം കുലദൈവമോ പ്രത്യേകമായ ദൈവമോ അല്ല അല്ല അത് എല്ലാവരുടെയും ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് ആ നാഥൻ ഏകനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഹിന്ദുവനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ചവൻ സട്ടാവാണ് ആ സട്ടാവ് ഏകനാണ് എന്ന് നാം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അവനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക സാധ്യമല്ല ഈ ലോകത്ത് കണ്ണുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെയുണ്ടോ അവയൊന്നും ദൈവമല്ല അവയൊന്നും ആരാധിക്കരുത് പൂജിക്കരുത് അവയൊന്നും ആരാധനക്ക് അർഹരല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട് പിന്നെ നാം മനസ്സിലാക്കേണ്ടത് അവൻ എല്ലാം അറിയുന്നവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ മാണ്ഡുഗോപനിഷത്തിൻ്റെ ആറാമത്തെ വചനം യേശ സർവേശ്വര യേശ സർവജ്ഞ സർവേശ്വരനായ ദൈവതുമ്പരൻ മാത്രമാണ് സർവജ്ഞനായിട്ടുള്ളവൻ സട്ടവന് മാത്രമേ എല്ലാം അറിയൂ അവന് മാത്രമാണ് സർവജ്ഞാനമുള്ളത് എന്ന് മണ്ഡ്യ പറയുന്നുണ്ട് നാം മനസ്സിലാക്കണം ഇവിടെ രാമായണ കഥയിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് സീതാദേവിയെ രക്ഷിക്കാൻ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ വരാം സുഗ്രീവൻ എന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം ബാലിയെ വധിക്കാൻ ശ്രീരാമചന്ദ്രൻ സഹായിക്കണം സുഗ്രീവനും ബാലിയും ജ്യേഷ്ഠ സഹോദരങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ശ്രീരാമചന്ദ്രൻ സമ്മതിക്കുന്നു സുഗ്രീവനും ബാലിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ ഇതിൽ ആരാണ് ജ്യേഷ്ഠനായ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ശ്രീരാമചന്ദ്രൻ തൻ്റെ അമ്പും വില്ലും താഴെ വെക്കുന്നു അന്നത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ അമ്പയെ പരാജയപ്പെടുന്നു പിറ്റേന്ന് ഉള്ള യുദ്ധത്തിൽ സുഗ്രീവൻ്റെ കഴുത്തിലൊരു മാലചാർത്തി കൊടുത്തു ശ്രീരാമചന്ദ്രൻ എന്നിട്ട് യുദ്ധത്തിന് പറഞ്ഞു വിട്ടു ആ യുദ്ധം നടന്നു മാലചാർത്താത്ത ബാലിയെ ശ്രീരാമചന്ദ്രൻ വധിച്ചു ഇത് രാമായണം വിശദീകരിക്കുകയാണ് സുഗ്രീവ ബാലിമാരിൽ ആരാണ് ബാലി എന്നറിയാതെ പ്രയാസപ്പെടുന്ന ശ്രീരാമചന്ദ്രനെക്കുറിച്ചാണ് രാമായണം പറയുന്നത് ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല സഹോദരങ്ങളെ മറിച്ച് യേശ സർവേശ്വര യേശ സർവജ്ഞ എന്നുപനിഷത്തുകൾ പറയുമ്പോൾ ദൈവത്തിനു മാത്രമേ സട്ടാവിനു മാത്രമേ സർവജ്ഞാനമുള്ളൂ എല്ലാം അറിയുന്നവനായി അവൻ മാത്രം ബാക്കിയാർക്കും അറിയില്ല സൃഷ്ടികൾക്ക് എന്ന പ്രമാണങ്ങൾ പറഞ്ഞ് അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അതേസമയം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു സുദൂർ നാൽപ്പതാം അധ്യായം മുഖാഫിറിൻ്റെ പത്തൊമ്പതാമത്തെ വചനം കണ്ണുകളുടെ കട്ടുനോട്ടവും മനുഷ്യ മനസ്സിൻ്റെ തേട്ടവും അറിയുന്നവൻ സട്ടാവായുടെ തമ്പുരൻ മാത്രമാണ് മുഹമ്മദ് നബിക്ക് പോലും നാളെയുടെ കാര്യം അറിയില്ല മുഹമ്മദ് നബിയെ അപായപ്പെടുത്തുവാൻ ഒരു ചതിക്കുഴി കുഴിക്കുകയും അത് തന്നെ അപായപ്പെടുത്താനുള്ള കുഴിയാണെന്ന് മുൻകൂട്ടി അറിയാനോ മനസ്സിലാക്കാനോ കഴിയാതെ ആ പ്രവാചകൻ അതിലേക്ക് കാലെടുത്ത് വെക്കുകയും പ്രവാചകൻ വീഴുകയും പ്രവാചകൻ്റെ മുൻപല്ല് പൊട്ടിയ വിവരവും ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ആ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചത് ഖുർആാനിലെ എഴുപത്തിയേഴാമത് നംലിൻ്റെ അറുപത്തിയഞ്ചാമത്തെ വചനം ആകാശഭൂമികളിൽ അദൃശ്യജ്ഞാനം അറിയുന്നവൻ സട്ടാവായ അല്ല മാത്രമാണ് മറ്റാർക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അർത്ഥശങ്കക്കേടയില്ലാത്തവണ്ണം വ്യക്തമാക്കുന്നു നബി ഒരിക്കലും വാദിച്ചില്ല എനിക്ക് നാളയുടെ കാര്യം അറിയുമെന്ന് നാളെയുടെ കാര്യം അറിയുന്നവൻ സർവജ്ഞാനമുള്ളവൻ സട്ടാവായുടെ കമ്പരൻ മാത്രമാണ് അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച എല്ലാം അറിയുന്ന സട്ടാവിനെ മനസ്സിലാക്കുക ജ്യോതിഷികൾക്കും അറിയില്ല നാളയുടെ കാര്യം പ്രവചിക്കാൻ അവരുടെ പ്രവചനങ്ങളെല്ലാം എലാസ്റ്റിക് പ്രവചനങ്ങളാണ് അതിന് വ്യക്തമായ ഉദാഹരണമാണ് അവരുടെ പരാജയത്തിന് ഉദാഹരണമാണ് അതേ ഇന്ത്യൻ പാർലമെൻ്റ് ഇലക്ഷൻ നമ്മൾ മനസ്സിലാക്കണം എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രി പലരും പലരുടെയും പേര് പ്രവചിച്ചല്ലോ ജ്യോതിഷികൾ എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ പേര് എന്തുകൊണ്ട് ഈ ജ്യോതിഷികൾ ആരും പ്രവചിച്ചില്ല ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ അതേ ഭാരതിയിലെ ഭാരതത്തിലെ പ്രമുഖ പത്രമായ ഇന്ത്യ ടുഡേ ഭാരതത്തിലെ സകല ജ്യോതിഷികളെയും ചോദ്യം ചെയ്തു എവിടെ പോയി നിങ്ങളുടെ പ്രവചനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നാളായിരിക്കും എന്ന് പ്രവചിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ നാമം പ്രവചിച്ചില്ല വിട്ടുപോയോ ഈ ചോദ്യത്തിന് ഒത്തരം മുട്ടിപ്പോയി അപ്പോൾ ജ്യോതിഷികൾക്കും കഴിയില്ല നാളെയുടെ കാര്യം പ്രവചിക്കാൻ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന ലാസ്റ്റിക് പ്രവചനങ്ങൾ നടത്താൻ ജ്യോതിഷികൾക്കും കഴിയും അതുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച എൻ്റെയും നിങ്ങളുടെയും സട്ടാവിന് മാത്രമേ ആദർശജ്ഞാനമുള്ളൂ അവൻ മാത്രമാണ് സർവജ്ഞൻ എന്ന സത്യത്തിലേക്ക് എന്ന മഹിതമായ ആദർശത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടതുണ്ട് മാത്രമല്ല അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് നമ്മെക്കുറിച്ച് നന്നായി അറിയാവുന്ന നമ്മുടെ മനസ്സിൻ്റെ തേട്ടം അറിയാവുന്ന സട്ടാവായ ഉടയ തൊമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതുകൊണ്ടാണ് മഹാ വളരെ കൃത്യമായി കൊണ്ട് ബൃഹദാരണ്യ ഗോപനിശത്തിലെ ഒന്നാം അധ്യായത്തിലെ മൂന്നാം ബ്രാഹ്മണത്തിലെ ഇരുപത്തിയേഴാമത്തെ മന്ത്രം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ഓം അസതോമാസദ്ഗമയ തമസോമ ജ്യോതിർഘമയ മൃത്യോമാ അമൃതങ്കമയ ഓം ആരോടാണ് പ്രാർത്ഥന തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു ശക്തിയോട് ഏകനായ ശക്തിയോട് അസഥോമാസദ്ഗമയ നീ ഞങ്ങൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയി സത്യത്തിലേക്ക് നയിക്കണം തമസോമ ജ്യോതിർഘമയ നീ ഞങ്ങളെ തമസിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണം ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണം മൃത്യോമാ അമൃതങ്കമയ മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണം ആരോടാണ് പ്രാർത്ഥന സട്ടാവിനോടാണ് ബ്രഹദാരണ്യ ഗോപനശത്രി പ്രാർത്ഥന എന്നാൽ ഇന്ന് ഹൈന്ദവ മഹാഭൂരിപക്ഷം ആരെയാണ് ആരാധിക്കുന്നത് സൃഷ്ടികളെ മനുഷ്യ ദൈവങ്ങളെ അമ്മ ദൈവങ്ങളെ ബാബ ദൈവങ്ങളെ അതേപോലെ ജീവനകലയുടെ ആചാര്യനെ പലതിനെയും പലരെയും എന്നാൽ ഖുർ ആനന്ദ് പറഞ്ഞു يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون يا أيها الناس يا يجنون عليه مسجدنا لا ينوي الكاذب അറബികളെ എന്ന് വിളിക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തെയോ സമൂഹത്തെയോ സമുദായത്തെയോ അഭിസംബോധന ചെയ്യാതെ മഞ്ചയും മാംസവുമുള്ള പച്ചയായ മനുഷ്യനോട് ഖുർആാൻ സംസാരിക്കുകയാണ് യാ ആ യുഹന്നാസ് അല്ലെ യോ ജനങ്ങളെ അർഭുതർഭക്കും നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സർട്ടാവിനെ ആരാധിക്കുക നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച എൻ്റെയും നിങ്ങളുടെയും മുൻഗാമികളെ സൃഷ്ടിച്ച നമ്മുടെ നാഥനെ ആരാധിക്കാനാണ് ഖുർആൻ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തെ ആരാധിക്കാൻ ഖുർആൻ പറഞ്ഞില്ല അറബികളുടെ ഗോത്ര ദൈവത്തെ ആരാധിക്കാൻ ഖുർആൻ പറഞ്ഞില്ലേ മറിച്ച് സകലരുടെയും സട്ടാവായ ഏകനായുടെരാന് എങ്കിൽ മാത്രമേ നിങ്ങൾ നന്നാവൂ നമ്മൾ നന്നാവൂ ധർമ്മനിഷ്ഠയിലധിഷ്ഠിതമായ ജീവിതം ചുട്ടപ്പെടുത്തണമെങ്കിൽ സട്ടാവിന്റെ ആരാധ്യത അംഗീകരിച്ചു തീരും ആരാണവൻ അല്ലാതെ ഖുർആാനിലെ അധ്യായം ബക്കറയിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിലാണ് ഇക്കാര്യം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നവൻ ഉപരിലോകത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ചവൻ അതിൽ നിന്ന് മഴ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നവൻ അതുവഴി സസ്യലതാദികളെ നമുക്ക് വേണ്ടി മുളപ്പിച്ച് തരുന്നവൻ അറിഞ്ഞറിഞ്ഞുകൊണ്ട് അവൻ്റെ ഏകത്വത്തിലോ അതിഥികതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ നിങ്ങൾ പങ്കുകാരെ ചേർക്കരുത് എന്ന് ഖുർആാൻ വ്യക്തമാക്കുകയാണ് നമുക്കറിയണം നാം മനസ്സിലാക്കണം ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും അഹമ്മദിനബിയും ഭാവദൈവങ്ങളും അമ്മ ദൈവങ്ങളും ഇന്ന് ആരാധിക്കപ്പെടുന്ന മൂർത്തികളും മനുഷ്യ ദൈവങ്ങളും ആരുമാകട്ടെ അവരെല്ലാം ഈ ഭൂമി ലോകത്ത് പുറക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ സൃഷ്ടിച്ച ആകാശ ലോകങ്ങളെ സംവിധാനിച്ച നക്ഷത്രങ്ങളെ ചിട്ടയായി ക്രമീകരിച്ച ഈ ലോകത്ത് അന്നുമുണ്ട് മഴയെന്നുമുണ്ട് ഇവയെല്ലാം സംവിധാനിച്ച എൻ്റെയും നിങ്ങളുടെയും നാഥനെ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമചന്ദ്രന്റെയും മുഹമ്മദ് നബിയുടെയും സകല മനുഷ്യ ദൈവങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിൻ്റെ എല്ലാം നാഥനെ നമുക്ക് ആരാധിക്കാം അതല്ലേ ഐക്യത്തിൻ്റെ സന്ദേശം ഇതാണ് ശരിയായ മതവും മാർഗവും അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് അല്ലയ്യോ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ നിങ്ങൾ വരിക ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക് എന്താണത് അല്ല നബുദ ഇല്ലല്ല ഏകനായ അല്ലാതെ മറ്റാരെയും നമ്മൾ ആരാധിക്കരുത് സട്ടാവിനെ അല്ലാതെ സൃഷ്ടികളെ ആരാധിക്കരുത് അതാണ് അതിൻ്റെ താല്പര്യം വല അനുച്ഛരി കഭിഹീഷ ആ സട്ടാവിൻ്റെ ഏകത്വത്തിലോ അജീകതയിലോ നാമഗുണവിശേഷണങ്ങളിലോ മറ്റാരെങ്കിലും പങ്കുചേരെ ചേർക്കരുത് വല എത്തില്ല പൗരോഹിത്യത്തിന് സട്ടാവിനേക്കാൾ പ്രാധാന്യമോ പരിഗണനയോ നൽകരുത് ഇതാണ് ഐക്യത്തിൻ്റെ സ്നേഹത്തിലെ സന്ദേശം അതുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും നമ്മെയെല്ലാം സൃഷ്ടിച്ചാം ഏകനായ നമ്മുടെ നാഥനെ മാത്രം നമുക്ക് ആരാധിക്കാം അവൻ്റെ ആരാധ്യത അംഗീകരിക്കാം അവൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാം ഇനി അതല്ല നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ നിരവധി ദൈവങ്ങളെയും മൂർത്തികളെയും ആരാധിക്കാനും പൂജിക്കാനുമാണ് നാം തയ്യാറാകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നഷ്ടം മഹാനാശം എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഈശാവാസി ഉപനിഷത്തിൻ്റെ വചനങ്ങൾ അന്ത പ്രവിശന്തിയെ സമ്പൂതി മുപാസതേ തതോ പോയ ഇവദേ തമോയൂതി അമരത എന്താണ് ഈശാവാസി ഉപനിഷത്ത് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ സത്യാർത്ഥ പ്രകാശത്തിലും ഈ വചനം ഉദ്ധരിക്കുന്നുണ്ട് ജനിച്ച ജീവിച്ച മരിച്ച മരിച്ചുപോയ പോയ ഇനിയും മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അത് ദേവഗണങ്ങളാകട്ടെ പിതാക്കന്മാരാകട്ടെ ഏത് സൃഷ്ടികളാകട്ടെ ഏത് മനുഷ്യരാകട്ടെ ആരുമാകട്ടെ എന്തുമാകട്ടെ നഷ്ടമാണ് നാശമാണ് മഹാനഷ്ടം മോക്ഷം സാധ്യമല്ല എന്നാണ് ശക്തമായ താക്കീത് അതുകൊണ്ട് ബഹുദൈവാരാധന അരുത് ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കുക അത് നമ്മുടെ നാഥനായിരിക്കണം ഈ ലോകത്തിന് നാദനയായിരിക്കണം ഖുർആൻ പറഞ്ഞു ഇന്ന ഹുമയു ശരിക്കുമില്ല ജന്ന ആരെങ്കിലും ഏകനായ സട്ടാവിനെ അല്ലാതെ മറ്റാരെങ്കിലും ആരാധിച്ചാൽ അതിൽ പങ്കുകാരെ ചേർത്താൽ അവന് സ്വർഗ്ഗപ്രവേശം നിഷിദ്ധമാണ് നരകം സുനിശ്ചിതമാണ് അഞ്ചാം അധ്യായം ആ ഇതയിലെ എഴുപത്തി രണ്ടാമത്തെ വചനം അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ നമുക്ക് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥനെ ആരാധിക്കാം അവനോട് പ്രാർത്ഥിക്കാം അവൻ അവന് കൂറുള്ളവരായി ജീവിക്കാം ഇത് പഠിപ്പിക്കാനാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുള്ളത് ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ചവരായിരുന്നു അതെ ശുദ്ധ ഖുർആൻ ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് ഉമ്മത്തിന ഇല ഹലാഫി ഹനദീർ താക്കീതുകാരന്മാർ കടന്നു പോവാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല മുപ്പത്തിയഞ്ചാം അധ്യായം സുൽത്ത ഫാത്തിറിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം വലിക്കുല് ഉമ്മത്തി റസൂല ഓരോ സമുദായത്തിലേക്കും ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട് പത്താം അധ്യായം യൂനുസിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വചനം കൗമിൻ കൗമിൻഹാദ് ഓരോ സമുദായത്തിലേക്കും മാർഗദർശകന്മാർ കടന്നു വന്നിട്ടുണ്ട് ഖുറാനിലെ പതിമൂന്നാം അധ്യായം റാജിൻ്റെ ഏഴാമത്തെ വചനം ഇങ്ങനെ മാർഗദർശകന്മാർ ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ സട്ടാവ് തെരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രവാചകന്മാർ എന്നാണ് വിശുദ്ധ കുർ അൻ്റെ ഭാഷ്യം എന്നാൽ ഹൈന്ദവ സഹോദരങ്ങളുടെ ചിന്തയും വിശ്വാസവും ദൈവം മനുഷ്യനായി അവതരിക്കുന്നു എന്ന് അതുകൊണ്ടാണല്ലോ അവതാര സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുള്ളത് എന്നാൽ ഗീതയിലെ നാലാം അധ്യായത്തിലെ ആറ് ഏഴ് എട്ട് വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധർമ്മ സംസ്ഥാപകന്മാർ എന്ന പ്രയോഗമാണ് യി ധർമ്മ ഗ്ലാൻ ഭാരത അഭ്യുദ്ധാന് നമധർമ്മസ് താത്മാനം സൃജാമ്യഹം പരിത്രണയ സാധൂന വിനചായ ചുഷം ധർമ്മസംസ്ഥപാർ സംഭവാമ യുഗേ യുഗേ എവിടെയെല്ലാം ധർമ്മം നശിക്കുന്നുവോ അധർമ്മം കൊടികുത്തി വാഴുന്നുവോ അവിടെ വിനാശകാരികളെ നശിപ്പിക്കാൻ സിഷ്ടജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി യുഗയുഗാന്തരങ്ങളിലായി നാം കടന്നു വരുമെന്നാ ഗീതയിലെ വാക്യം ഇവിടെ ദൈവം മനുഷ്യനായി അവതരിക്കുമെന്നാണ് അവതാര സങ്കല്പം പറയുന്നത് ദൈവം മനുഷ്യനായി അവതരിക്കുക എന്നത് അവൻ്റെ മഹത്വത്തിന് ഇണങ്ങുന്നതാണോ ഒരിക്കലുമല്ല എന്നാൽ ഈ അവതാര സങ്കല്പത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രവാചക സങ്കല്പം അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണം സട്ടാവിൻ്റെ ദാസന്മാരാണ് അവർ സട്ടാവിൻ്റെ അടിമകളാണ് അവർ ഒരിക്കലും ദൈവത്തിൻ്റെ പരിവേഷം ദൈവത്തിൻ്റെ കഴിവോ അറിവോ ഒന്നും തന്നെ ധർമ്മ സംസ്ഥാപകന്മാർക്ക് പ്രവാചകന്മാർക്ക് ദൈവദൂതന്മാർക്കില്ല അവർ നമ്മെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യർ എന്താണ് നമ്മിൽ നിന്നും അവരെ വ്യതിരക്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ലഭിക്കാത്ത അറിവുകൾ ദിവ്യ സന്ദേശങ്ങൾ ദിവ്യ ബോധനങ്ങൾ അവർക്ക് സട്ടാവിൽ നിന്ന് ലഭിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾ വെച്ചു പുലർത്തുന്ന അവതാര സങ്കല്പമല്ല ഇസ്ലാമിൻ്റെ പ്രവാചക സങ്കല്പം എന്ന് മനസ്സിലാക്കുക ഇവിടെ ലോകത്ത് ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവർ കാലാന്തരത്തിൽ അവർ ആരാധ്യമൂർത്തികളായി സട്ടാവിനെ മാത്രമെന്ന് ആരാധിക്കാൻ പഠിപ്പിച്ച ആളുകൾ ഒടുവിൽ അവർ തന്നെ ആരാധിക്കപ്പെട്ടു ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചത് ഭോക്താരം യജ്ഞ തപസാം സർവ്വലോകമഹേശ്വരം എന്നാണ് സർവ്വലോകമഹേശ്വരനാണ് യജ്ഞങ്ങളുടെ തപസ്സുകളുടെ ഫലം അനുഭവിക്കുന്നവർ എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണൻ ആരാധിക്കപ്പെടുന്നു യേശു ആരാധിക്കപ്പെടുന്നു പലപ്പോഴും ധർമ്മം പഠിപ്പിക്കാൻ വന്ന സട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കാൻ കടന്നു വന്നവർ അവർ പിന്നീട് ആരാധ്യമൂർത്തികളായി പരിണമിക്കപ്പെടുന്നു ഇതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പിഴച്ച ചിന്തയും പിഴച്ച വാദവും എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ മാർഗത്തിനുള്ള വ്യതിചലനവുമാണ് അതുകൊണ്ട് ധർമ്മ സംസ്ഥാപകന്മാരെ ധർമ്മസംസ്ഥാപകരായി കാണുക സട്ടാവായി ദൈവമായി കാണാതിരിക്കുക ഇതാണ് പ്രമാണങ്ങളുടെ താൽപ്പര്യം അതുകൊണ്ട് തന്നെ ലോകത്ത് നന്മ പഠിപ്പിക്കാൻ ദൈവത്തെ പഠിപ്പിക്കാൻ ദൈവമാരെന്നും എങ്ങനെയുള്ളവനെന്നും എങ്ങനെ ആരാധിക്കണമെന്നും എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങളെന്ന് പഠിപ്പിച്ചു തരാൻ ദൈവത്താൽ നിയോഗിതരായ നിരവധി അനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലൈവി വസ്ലം ആ പ്രവാചകൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് നബി മുസ്ലിങ്ങളുടെ നേതാവ് അറബികളുടെ നവോത്ഥാന നായകൻ എന്നർത്ഥത്തിൽ മാത്രമാണ് എന്നാൽ സഹോദരങ്ങളെ അങ്ങനെയല്ല شدو القرآن محمد النبي وما رسلنا إِلَّا كافت للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون وبتنا على مجاي سلطة إن ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാക്കണം ഇതിൽ മുസ്ലീങ്ങൾ മാത്രമല്ലല്ലോ മുഴുവൻ മനുഷ്യർക്കും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാൻ നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകുവാൻ വേണ്ടി സട്ടാവായ ദൈവം ഉടയത്തുമ്പെ നിയോഗിച്ചവനാണ് മുഹമ്മദ് മുസ്തഫ സലിസ് നമ്മൾ മനസ്സിലാക്കണം ഒമാർ സ്വല്ലാ ഖഇഇല്ലാ ആലമീൻ ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് അദ്ദേഹത്തിന് നിയോഗം എന്നാണ് ഇരുപത്തിയൊന്നാമധ്യൻ സുതു അംബിയ ഇൻ്റെ നൂറ്റിയേഴാമത്തെ വചനത്തിലൂടെ ഖുർആൻ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്നത് കാരുണ്യത്തിൻ്റെ പ്രവാചകനായിക്കൊണ്ട് അദ്ദേഹം നമുക്കെല്ലാം മാർഗദർശനം നൽകാൻ കടന്നു വന്ന പ്രവാചകൻ അദ്ദേഹം തീവ്രവാദിയല്ല അദ്ദേഹം ഭീകരവാദിയല്ല അദ്ദേഹം വർഗീയവാദിയല്ല വർഗീയതക്കെതിരെ പ്രവാചകനോളം ശബ്ദിച്ചൊരു ചരിത്രപുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം വർഗീയതയ്ക്ക് വേണ്ടി വാളെടുക്കുന്നവൻ വർഗീയതയുടെ പേരിൽ കോപിക്കുന്നവൻ വർഗീയതയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നവൻ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ടവൻ അവൻ്റെ മരണം ജാഹിലിയ മരണമാണ് അവൻ മുസ്ലിമായി കൊണ്ടല്ല മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചൊരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സാഹു അല്ല മാത്രമാണ് അതേ വർഗീയവാദിയല്ല ആ പ്രവാചകനെ സ്നേഹിക്കുന്ന മുസ്ലീങ്ങൾക്ക് വർഗീയവാദികളാകാനും കഴിയില്ല നിരപരാധികൾ അറുകൊല ചെയ്യുന്നതിനെതിരാണ് മുഹമ്മദ് നബി ഫീഖുൽ ഇക്കബദിൻ റത്തുബത്ത് നജർ പച്ചക്കരളുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണം ഇതാണ് പ്രവാചക അധ്യാപനം ആ പ്രവാചകന് എങ്ങനെയാണ് തീവ്രവാദിയാകാനാവുക ആ പ്രവാചകൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഭീകരവാദികളാകാനാവുക കഴിയില്ല സഹോദരങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ഒരുത്തനെ കൊന്നാൽ അവൻ ആരുമാകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ മനുഷ്യനാണോ അവരെ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അനുഭവിക്കുക സാധ്യമല്ല നരകം സുനിശ്ചിതമാണ് ഇതാണ് പ്രവാചക അധ്യാപനം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് മുഹമ്മദ് ലബി തീവ്രവാദിയല്ല മുസ്ലിങ്ങൾക്കൊരിക്കലും ഭീകരവാദികളോ തീവ്രവാദികളോ ആകാൻ കഴിയില്ല ആ മുഹമ്മദ് മുസ്തഫ സലഹുഅലൈ വസല്ലമ ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സകല മനുഷ്യരിലേക്കും കടന്നു വന്ന പ്രവാചകൻ ആ പ്രവാചകനെക്കുറിച്ച് വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് മുൻപു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ സന്തോഷ വാര്ത്ത അറിയിച്ചിട്ടുണ്ട് പല വേദ സംഹിതകളിലും മതഗ്രന്ഥങ്ങളിലും ആ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് വരാനിരിക്കുന്ന കുറിച്ച് ഭവിഷ്യൽ പുരാണത്തിലെ പതിസർഗപർവ്വത്തിലെ മൂന്നാം മണ്ഡലത്തിലെ മൂന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനത്തിൽ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട് എന്താണത് ഏതസ്മിൻ നന്ധ്യരെ മുളച്ച ആചാര്യന്യ സമന്യത മഹാമഥ ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം അതെ വിദേശീയനായ ഒരാചാര്യൻ തൻ്റെ ശിഷ്യഗണങ്ങളുമായി കടന്നുവരും അദ്ദേഹത്തിൻ്റെ പേര് മഹമ്മദ് എന്നായിരിക്കുമെന്നാണ് ഭവിഷ്യൽ പുരാണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ സവിശേഷതയായി ഭവിഷ്യൽ പുരാണം തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നത് ലിംഗഛതി ശികാഹീന ശ്രുതാരി ച ദുഷക ഉച്ഛാലി സർവഭക്ഷി ഭവിഷ്യതി ജനമോ വിനകൗശലം ചവശവസ്തോ ഭക്ഷയ മതമാം എന്ന് തുടങ്ങിയ വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ലിംഗാകര കർമ്മം ഛേദിക്കുന്നവരാണ് സർക്കംസിഷൻ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചേലാകര്മ്മം കർമ്മം ചെയ്യുന്നവർ രണ്ടവർ താടി വളർത്തുന്നവരാണ് കുടുംബ വക്കാത്തവരാണ് അവർ പന്നിയൊഴിച്ച് മിക്ക മാംസ്യങ്ങളും ഭക്ഷിക്കുന്നവരാണ് അവർ മതത്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടി സമരം ചെയ്യും അതുകൊണ്ട് അവർ മുസൈലവന്മാർ എന്നറിയപ്പെടും അവരുടെ ആവിർഭാവം എന്നിൽ നിന്നാണ് എന്നുള്ള പ്രയോഗങ്ങളെല്ലാം ഭവിഷ്യൽ പുരാണത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട് എന്തായിരുന്നാലും പലപ്പോഴും ഇത്തരം വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ആ വചനങ്ങൾ കൂടുതൽ ഇണങ്ങുന്നത് മുഹമ്മദ് നബിയായിട്ടും മുസ്ലിങ്ങളുമായിട്ടാണ് വിദേശീയനായ ഒരു ആചാര്യൻ മഹാമതി എന്ന പേരുള്ള ആചാര്യൻ ശിഷ്യഗണങ്ങളുമായി കടന്നു വരിക ഇന്ന് അദ്ദേഹത്തിന് അനുയായികളാണ് ലിംഗാഗര കർമ്മം കൃത്യമായി മതത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിച്ചു വരുന്നത് താടി വെക്കുന്നത് കുടുംബ ഛേദിക്കുന്നത് അതേപോലെ പന്നി മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്ന വിഷയം എല്ലാ ഹിന്ദു ഹൈന്ദവ സഹോദരങ്ങൾക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നാം മനസ്സിലാക്കുക ആ അന്തിമ പ്രവാചകൻ വരാനിരിക്കുന്ന ആചാര്യൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ മുഹമ്മദ് നബിയുമായിട്ടാണ് കൂടുതൽ ഇണങ്ങുന്നത് നിങ്ങൾ തുറന്ന പഠനത്തിന് തയ്യാറാകണമെന്നാണ് വിനയത്തോടെ ഉണർത്താനുള്ളത് എന്തായിരുന്നാലും മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസല്മ്മ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ മുഹമ്മദ് നബിയെ അറിയാനുള്ള ശ്രമം ഉണ്ടാകണം പത്രങ്ങളും മീഡിയയും അഹമ്മദ് നബിയെ വരച്ച് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് പ്രമാണബദ്ധമായി അദ്ദേഹത്തെ അറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അദ്ദേഹം നന്മയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ കാരുണ്യത്തിൻ്റെ മാനവ സാഹോദര്യത്തിൻ്റെ സന്ദേശത്തെ ലോകത്തിന് വിശദീകരിച്ച മഹാപ്രവാചകനാണ് ആ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയണം ആ പ്രവാചകനിലൂടെ ലോകം കണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇത് മുസ്ലിങ്ങളെ മാത്രം നന്നാക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആാനിനെ കുറിച്ച് മിക്ക ഹൈന്ദവ സുഹൃത്തുക്കളും വിശ്വസിക്കുന്നത് എന്താ ഖുറാൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥം മുസ്ലിങ്ങളെ നന്നാക്കാനുള്ള ഒരു അറബി പുസ്തകം അങ്ങനെയല്ല ഖുർആൻ ഖുർആാനിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഹുദൽ ഇത് മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമാണ് രണ്ടാമത്യായി ബക്കറായി എണ്ണൂറ്റി എൺപത്തി അഞ്ചാം വചനത്തിൽ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം എന്നാണ് പറയുന്നത് ഇതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാം പെടുമല്ലോ അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ഖുർആാൻ സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകത്തെ ഒരു ഏറ്റവും മതഗ്രന്ഥം അത് ഖുർആാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാം ഹൈന്ദവ വേദ സംഹിതകൾ പറയുന്നുണ്ടോ സ്വയം ദൈവികം എന്ന് സ്വയം ദൈവീകമാണ് എന്ന് പറയുന്നുണ്ടോ അന്വേഷിക്കാം നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്നാൽ ഇത് ഇത് ലോകങ്ങളുടെ നാഥനിൽ നിന്നും അവതീർണ്ണമാണ് എന്ന് ഖുർആാനിലെ ഇരുപത്തിയാറാമത് ഏസ്വത്ത് ഷോറായിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഖുർആാനിലെ പലയിടങ്ങളിൽ സ്വയം ദൈവീകമെന്ന് പറയുന്നു വിശുദ്ധ ഖുർആാൻ രണ്ടാമത് ലോകാവസാനം വരെ നിലനിൽക്കുന്നൊരു മാർഗദർശക ഗ്രന്ഥം കൂടിയാണിത് ഇന്നാലഹൻ ഇന്നാലഹു ഹാഫിദൂൻ നാമാണീ ഗ്രന്ഥം അവതരിപ്പിച്ചത് ഇതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് സട്ടാവിദ്യ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു പതിനഞ്ചാമധ്യായം ഹെജറിൻ്റെ ഒൻപതാമത്തെ വചനത്തിലൂടെ ആ വിശുദ്ധ ഖുര്ആനിൽ വൈരുദ്ധ്യങ്ങളില്ല പോരായ്മകളില്ല ന്യൂനതകളില്ല ശാസ്ത്രീയമായ അബദ്ധങ്ങളില്ല ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ധർമ്മശാസ്ത്രത്തിൻ്റെ ഏതേത് എടുത്ത് പരതിയാലും അന്വേഷിച്ചാലും ഒരു പോരായ്മയും ന്യൂനതയും വിശുദ്ധ ഖുറാനിൽ കാണുക സാധ്യമല്ല ഖുർആൻ പറഞ്ഞു നാലാമത്തെ ജെയിൻ നിസ ഇൻ്റെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ അഫലബർ ഖുർആാന് ഫി അഖ്ലീറ എന്താണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഖുർആനെ കുറിച്ച് അവർ പഠിക്കുന്നില്ലേ ദൈവീകമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങളും പോരായ്മകളും അവർക്കതിൽ ദർശിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഇല്ല ഒരു ന്യൂനതയുമില്ല ഒരു പോരായ്മയുമില്ല ഒരു വൈരുദ്ധ്യവുമില്ല എന്തുകൊണ്ട് അത് ദൈവീകമായതുകൊണ്ട് കൃത്യമാണ് മാര്ഗ്ഗദർശനം ഒരു മനുഷ്യന് അവൻ്റെ മനുഷ്യാസ്ത്വത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന മേഖലകളിലേക്കുള്ള ഉയരാനുള്ള എല്ലാ മാർഗവും പഠിപ്പിക്കുന്നു ധർമ്മം എന്ത് അധർമ്മമെന്ത് നന്മയേത് തിന്മയേത് എന്താണ് സദാചാരം എല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ കൃത്യമായി നോക്കിക്കാണുകയും ജീവിതത്തിൻ്റെ മുഴുവലകളെയും സ്പർശിച്ചുകൊണ്ട് മാർഗദർശനം നൽകുകയാണ് വിശുദ്ധ ഖുര്ആൻ അതിൻ്റെ ധാർമ്മികതയെ വളരെ കൃത്യമാണ് വളരെ കൃത്യമായി കൊണ്ടാണ് ധാർമ്മിക വിഷയങ്ങളിൽ അത് ഇടപെടുന്നത് എന്നാൽ മറ്റുതര ദർശനങ്ങളുടെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാലോ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ അവയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും പല മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ രാമായണ രാമായണത്തിലെ കിഷ്കിന്ദ ഖണ്ഡത്തിൽ ശ്രീ ഹനുമാൻ പറയുന്നത് താമഹം മാനയിശ്യാമി നഷ്ടം വേദസ്വതിമിവ സീതാദേവി നഷ്ടപ്പെട്ടു പോയ വേദസംഹിതകൾ തിരിച്ചു കൊണ്ടുവന്നതുപോലെ നഷ്ടപ്പെട്ട സീതാദേവിയെ ഞാൻ തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ പല സമയങ്ങളിൽ വേദ പല വചനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് നമുക്കവയിൽ കാണാൻ കഴിയുന്നു ശാന്തിപർവം മഹാഭാരതത്തിലെ വിഷ്ണു പറയുന്നത് എന്താണ് യഥാ വേദശ്രുതി നഷ്ടമായ പ്രത്യാഹൃത പുനഃ സംവേദ സശ്രുതി കാഴ്ച കൃതാക പല യുഗങ്ങളിലും വേദസംഹിതകളിലെ മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവ തിരിച്ചു കൊണ്ടുവരാൻ പലതവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പലതവണ കൊണ്ടുവന്നിട്ടുമുണ്ട് അങ്ങനെ പല യുഗങ്ങളിൽ പല മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് അവയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വേദസംഹിതകളിലെ പലതും പല കാലങ്ങളിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മഹാവേദ സംഹിത ഇന്നുണ്ടോ ഇല്ല എന്നത് തന്നെ സത്യം അതേസമയം മധ്യത്തെക്കുറിച്ചുള്ള ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളുടെ വീക്ഷണങ്ങളിലൂടെ കണ്ണോടിക്കുക ചാന്തോഗോപനിഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മദ്യപാനി പതിതനാണ് കൊള്ളരിദാത്തവനാണ് ചാന്തോഗ്യം അഞ്ചാം മണ്ഡലം മണ്ഡലത്തിലെ പത്താം അധ്യായത്തിന് ഒൻപതാമത്തെ വചനം അതേസമയം മദ്യപാനി കൊള്ളരുദാത്തവനാണെന്ന് ചാന്തോഗ്യം പഠിപ്പിക്കുമ്പോൾ മദ്യപിച്ച് സൗമരസം കുടിച്ച് ശത്രുവായ വർധന പഠിച്ച് മത്തനായ ലഹരി ബാധിക്കുന്ന ഇന്ദ്രനെയാണ് ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലം പത്താം പത്താം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ നാലാമത്തെ റക്കിൽ നമ്മൾ കാണുന്നത് ഒരു വശത്ത് മദ്യപാനിക്കൊണ്ടരുതാത്തവൻ മറ്റൊരു വശത്ത് ഇന്ദ്രൻ തന്നെ മദ്യപിക്കുന്ന ലഹരി ബാധിക്കുന്നവനായി തീരുക എവിടെയാണ് മദ്യത്തെക്കുറിച്ചുള്ള കൃത്യമായി മാർഗദർശനം നമുക്ക് ലഭിക്കുക അതേസമയം കുർആാനിൻ്റെ ശ്രദ്ധേയമായ വചനങ്ങൾ ഇന്ന അൽഹംറു അൽ മൈസുറു അല്ലാബു അല്ലാമി ജുസും ഷൈതാൻ ഫജിത്തൻബുൽ അല്ലുൻ ജഫ്ലിഹുൻ മദ്യമാകട്ടെ അതേപോലെ തന്നെ ചൂതാട്ടമാകട്ടെ പ്രശ്നം വെച്ച് നോക്കലാകട്ടെ പ്രതിഷ്ഠ വെച്ച് നോക്കലാകട്ടെ സകലതും പൈശാചികമാണ് വെടിയണം നിങ്ങൾ നിങ്ങളുടെ ആത്യന്തികമായ മോചനത്തിന് മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന ഇവയിൽ നിന്ന് വിരമിക്കാൻ തയ്യാറാകണം അഞ്ചാമധ്യായ മൈതിയിലെ തൊണ്ണൂറാമത്തെ വചനത്തിലൂടെ തൊണ്ണൂറ്റൊന്ന് വചനങ്ങളിലും ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ മധ്യത്തെക്കുറിച്ച് പോലും കൃത്യമായ പരാമർശങ്ങൾ കൃത്യമായ മാർഗദർശനം ഇത് ഖുർആനിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വേദസംഹിതകളിൽ എമ്പാടും ശാസ്ത്രീയമായ വൈരുദ്ധ്യങ്ങൾ സദാചാര രംഗത്ത് വൈരുദ്ധ്യങ്ങൾ നിരവധി ആരുടെയും വിശ്വാസത്തെ വരണപ്പെടുത്തുകയല്ല നിങ്ങൾക്ക് പഠിക്കാൻ വായിക്കാൻ നമുക്കത് ബോധ്യപ്പെടും എന്നാൽ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകും ണം ഇവിടെ ഒരു വൈരുദ്ധ്യവും പോരായ്മയും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ ഒരു മാർഗ്ഗദർശനം ഇത് ഖുർആാൻ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അത് ദൈവീകമായതുകൊണ്ടാണ് അതിൽ വൈരുദ്ധ്യങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസലമ്മ വിശദീകരിച്ച മതം അത് സമാധാനത്തിൻ്റെ മതമാണ് ശാന്തിയുടെ മതമാണ് സമർപ്പണത്തിൻ്റെ മതമാണ് അതൊരിക്കലും തീവ്രവാദമോ ഭീകരവാദമോ അല്ല മുസ്ലിങ്ങൾക്കൊരിക്കലും ഭീകരവാദികളും തീവ്രവാദികളും ആകാൻ കഴിയില്ല ദിനമഞ്ചു നേരം മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിന്ന് മുസ്ലിങ്ങൾ വിരമിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയുമോ അലൈക്കും വറഹമത്തുള്ള സട്ടാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടേ മുസ്ലിങ്ങൾക്കൊരു നിർബന്ധ നമസ്കാരത്തിന് വിരമിക്കാനാകും ലോകത്തെ പരകോടി മുസ്ലിങ്ങൾ ദിനമഞ്ചു നേരവും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹ്ലിക്കാം നീയാണ് ശാന്തി നിന്നിൽ നിന്നാണ് ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്ലാം എന്ന് വച്ചാൽ തന്നെ ശാന്തി സമർപ്പണം സമാധാനമാണെന്നാണ് അർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരിക്കലും ഭീകരവാദികളാകാനാവില്ല മുസ്ലീങ്ങൾക്കൊരിക്കലും തീവ്രവാദികളാകാനാവില്ല നിരപരാധികളെ കൊന്നൊടുക്കാൻ ഖുർആാൻ പറയുന്നില്ല ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നില്ല മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ വിശുദ്ധ ഖുര്ആാൻ്റെ അധ്യാപനങ്ങൾ അതുകൊണ്ട് ഇസ്ലാമിനെ സമർപ്പണത്തിൻ്റെ സമാധാനത്തിൻ്റെ മതമായി കാണുക തുറന്ന മനസ്സുമായി അതിനെ അറിയാനുള്ള ശ്രമം ഉണ്ടാക്കുക എന്തിനു ദൈവത്തിൻ്റെ മാർഗദർശനം നമ്മൾ അനുസരിക്കണം എന്തിനു ദൈവത്തെ മാത്രം ആരാധിക്കണം എന്തിനു ദൈവത്തെ സ്വന്തത്തെ സമർപ്പിക്കണം എന്തിനു ദൈവം പഠിപ്പിച്ച പ്രവാചകന്മാരെ അംഗീകരിക്കണം എന്തിനു ദൈവം പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിക്കണം എങ്കിലേ സ്വർഗം കിട്ടൂ എങ്കിലേ മോക്ഷം കിട്ടൂ ഇല്ലെങ്കിൽ നരകമാണ് ഫലം നരകമോ സ്വാഭാവികമായും ഹൈന്ദവ സുഹൃത്തുക്കൾ പ്രതികരിക്കും ഇവിടെ തന്നെയാണല്ലോ സ്വർഗവും നരകവും എന്ന് അല്ലല്ലോ അങ്ങനെയല്ലല്ലോ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെത്തന്നെ എങ്ങനെയാണ് സ്വർഗവും നരകവുമാവുക ഇവിടെ ചെയ്ത മനുഷ്യൻ്റെ അതിക്രമങ്ങൾക്ക് തോന്നിവാസങ്ങൾക്ക് കൃത്യവും പൂർണ്ണവുമായ ശിക്ഷ ഇവിടെ ലഭിക്കുന്നുണ്ടോ ഹിറ്റ്ലറിനെ പോലെ പോൾപോട്ടിനെ പോലെയുള്ള അതിക്രമികൾ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവർ അവർക്ക് തത്തുല്യമായ ശിക്ഷ ഈ ലോകത്ത് വെച്ച് ലഭിച്ചിട്ടുണ്ടോ ഒരാളെ കൊന്ന ഒരു കൊലയാളിയെ നമുക്ക് ഒരു തവണ നോക്കിക്കൊല്ലാം നൂറാളെ കൊന്ന ഒരാളെ എത്ര തവണത്തൂക്കി കൊല്ലാൻ പറ്റും ഒരൊറ്റ തവണയല്ലേ കഴിയുകയുള്ളു അപ്പോൾ ഇവിടെ നീതി നടപ്പാക്കുക പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് നാളൊരു ലോകം വേണം നാളൊരു ലോകം വേണം നീതിയുടെ തേട്ടം മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടം അതുകൊണ്ടാണ് വേദസംഹിതകൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് കടോപനിഷത്തിൽ സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം നചരയ വിഭേദി ഉപേ തീർത്ഥാശനായ പിപാസേ ശോകാതികോ മോദത്തെ സ്വർഗ്ഗ ലോകേ സ്വർഗമുണ്ട് വിശപ്പും ദാഹങ്ങളും ഉണ്ടാവാത്ത എല്ലാവിധ സുഖവും സൗകര്യവും ലോകം അത് സ്വർഗമാണ് ഋഷി പഠിപ്പിച്ചു അതേപോലെ നരകമുണ്ട് നരകമുണ്ടീശാവാസി ഉപനിഷത്തിന്റെ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടു അസൂര്യ നാമതേ ലോകെ അന്ധേന താംസ്യ താമസാവൃത താമസ ചാത്മഹനോജന സൂര്യകരണ സ്പർശനമേൽക്കാത്ത ലോകങ്ങൾ അജ്ഞാനാന്ധകാര തലാവൃതങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നവർ ദൈവത്തെ ഓർക്കാതെ വിഷയാസക്തരായി കഴിയുന്നവർക്കല്ല നാശം നഷ്ടം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് പുനർജന്മമല്ല അത് ജനങ്ങൾ വൈദിക കർമ്മകാണ്ഡങ്ങളിൽ നിന്ന് തെന്നിപ്പോയപ്പോൾ ജൈവലി രാജാവും ബ്രാഹ്മണനായ ആരുണിയും കൂടെ നിർമ്മിച്ച നവചിന്തയാണ് പുനർജന്മ ചിന്ത എന്നാണ് രാഹുൽ സംകൃത്യായൻ പോലും അതേ ദാർശനിക പ്രമാണങ്ങളെ ആഴത്തിൽ പഠിച്ച ആ ചിന്തകൻ പോലും വിശദീകരിക്കുന്നത് അതിനുപോത്ബലകമായിട്ടുള്ള ആശയങ്ങൾ മന്ത്രങ്ങൾ കിട്ടുന്നത് ചാന്തോഗ്യത്തിലാണ് അതാകട്ടെ മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ബ്രാഹ്മണൻ്റെ ക്ഷത്രിയൻ്റെ വൈശ്യൻ്റെ യോനിയിൽ ജനിക്കും അവരുടെ സന്തതികളായി ജനിക്കും പാപങ്ങൾ ചെയ്താൽ പന്നിയുടെ പട്ടിയുടെ ചണ്ടാളൻ്റെ മകനായി അവരുടെ യോനിയിൽ ജനിക്കും എന്നാണ് ചാന്തോഗ്യം പറയുന്നത് ഇവിടെ ഇതെല്ലാം വൈദിക കർമ്മകാണ്ഡങ്ങൾ ജനങ്ങൾ പിന്നിച്ചപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറയുന്നതോടൊപ്പം സവർണ മേധാവി ചെറു കരങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബ്രാഹ്മണോസ്യ മുഖവാസി ബാഹു രാജന്യകൃത ഒരു തദ്ശ്യ പദ്ശൂ അജായത ഋഗേദത്തിലെ പത്താം മണ്ഡലത്തിലെ തൊണ്ണൂറാം സൂക്തത്തിലെ ഇരു പന്ത്രണ്ടാം തൃക്കിൽ എന്താണ് പറയുന്നത് പരമപുരുഷൻ്റെ പരബ്രഹ്മത്തിൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ കൈകളിൽ നിന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ക്ഷത്രിയൻ തുടകളിൽ നിന്ന് വൈശ്യൻ പാദത്തിൽ നിന്ന് ശൂദ്രൻ അതുകൊണ്ട് പരബ്രഹ്മത്തിൻ്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ ബ്രാഹ്മണൻ്റെ പാദസേവ ചെയ്താലേ മോക്ഷം കിട്ടും ഇതെവിടെ നിന്ന് വന്നു സവർണ ചിന്ത പാന്തവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന മാനവ സാഹോദര്യത്തിൻ്റെ ചിന്തയ്ക്ക് യജ്ഞരായിക്കൊണ്ടുള്ള ചിന്തകൾ അതുകൊണ്ട് ഇത്തരം വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുക വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥത്തെ അറിയാൻ ശ്രമിക്കുക വൈരുദ്ധ്യമില്ലാത്ത മാർഗദർശനത്തെ അറിയാനുള്ള ശ്രമം ഉണ്ടാവുക ഇവിടെ ഖുർആൻ പറയുന്നത് വൈരുദ്ധ്യമില്ല ഖുർആാനിൽ അത് കൃത്യമായി ധാർമ്മികത പഠിപ്പിക്കുന്നു നന്മ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവലകളെ അത് സ്പർശിക്കുന്നു അത് സമാധാനമാണ് മോക്ഷത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് പത്താമധ്യായം യൂനുസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വചനം അല്ലാഹു യദി ലാദിസ്വലാം സഹോദരങ്ങളെ ഞാനടക്കം നമ്മെ എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ നാളികയുടെ ലോകത്ത് നമുക്ക് സ്വർഗവും നേട്ടവും ദൈവത്തിന് തൃപ്തിയും ലഭിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം കുർആാൻ പറഞ്ഞല്ലോ ഇക്കാര്യം മൂന്നാമധ്യായം ആലി അമ്രാൻ്റെ നൂറ്റി എല്ലാവരും മരിക്കും ഹിന്ദുക്കളായ നിങ്ങളും മുസ്ലിങ്ങളായ ഞങ്ങളും എല്ലാവരും മരിക്കും ഈ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് നാളിലാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവനാരോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവനാരോ അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ ഈ ലോകം വഞ്ചനയുടെ വിഭവമാണ് ഏത് സമയവും തീരാം അതുകൊണ്ട് ഈ ലോകത്തല്ല സ്വർഗവും നരകവും ഉള്ളത് അത് മിഥ്യയാണ് തെറ്റായ ധാരണയാണ് നാളെയുടെ ലോകമുണ്ട് അതാണ് പ്രമാണങ്ങൾ പറയുന്നത് എന്നാൽ ജനങ്ങൾ അതിൽ നിന്ന് തെന്നി ചിന്തയിലേക്കും പിഴച്ച ചിന്തയിലേക്കും പോയി സഹോദരങ്ങളെ ഇസ്ലാം ഇവിടെ കൃത്യമായി നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു സട്ടാവ് അവനേക ണമെന്നും അതുവഴി മാത്രമാണ് മോക്ഷവും മോചനവും സ്വർഗവും ഉടയാത്തമ്പുരാൻ്റെ തൃപ്തിയും നേടുക നേടാൻ സാധിക്കുകയുള്ളൂ എന്നും വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു അതുകൊണ്ട് മതത്തിൻ്റെ ആണെന്നും അവനെ ആരാധിക്കണമെന്നും നരകങ്ങൾ ഉണ്ട് എന്നും പ്രവാചകന്മാരെ വിശ്വസിക്കണമെന്നും വേദസംഹിതകളിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ പരസ്പരം വാളെടുക്കുന്ന പരസ്പരം സർവനാശത്തിനു വേണ്ടി ചാടിപ്പുറപ്പെടുന്ന ആ നടപടിക്രമങ്ങൾ നിർത്തുക പരസ്പരം അറിയാൻ ശ്രമിക്കുക പരസ്പരം അറിയാൻ ശ്രമിക്കുക പ്രമാണബദ്ധമായി പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവുക തെറ്റായ ധാരണകൾ മാറ്റിവെക്കുക ഊഹാപോഹങ്ങളെ മാറ്റിവെക്കുക പരസ്പരം സ്നേഹിക്കാനും സത്യം അറിയുവാനുള്ള കൂട്ടായ ശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകുക അതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് സഹോദരങ്ങളെ ഇസ്ലാം ഇത് മോക്ഷത്തിൻ്റെ മാർഗമാണ് മോചനത്തിൻ്റെ മാർഗമാണ് ഈ മോചനത്തിൻ്റെ മോക്ഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ മാർഗം മനസ്സിലാക്കിയ മുസ്ലിങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാധ്യതയാണ് ഈ സത്യത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നത് ഈ ഉത്തരവാദിത്വ നിർവ്വഹണമാണ് ഇവിടെ നടക്കുന്നത് സഹോദരങ്ങളെ തുറന്ന് മനസ്സുമായി ചിന്തിക്കുക ഞങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളും സ്വർഗത്തിൻ്റെ ആ വക്താക്കളാകണമെന്നുള്ള ആഗ്രഹമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള പ്രേരക ഘടകം നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും താല്പര്യവും അത് ഞങ്ങൾക്ക് ഉണ്ട് നിങ്ങളെ സ്നേഹമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക് നരകത്തിന് നിങ്ങൾക്കും ഞങ്ങൾക്ക് രക്ഷപ്പെടണം ഈ വിശാലമായ സ്നേഹവും ആഗ്രഹവുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ഈ ഉള്ളവനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും മുസ്ലിങ്ങൾക്കുമുള്ള പ്രചോദക ഘടകം സഹോദരങ്ങളെ നമുക്കൊറ്റക്കെട്ടായി ശ്രമിക്കാം ഒറ്റക്കെട്ടായി നമുക്ക് പ്രാർത്ഥിക്കാം സത്യ മതത്തെ അറിയാൻ ഈ സത്യം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് സമർപ്പണത്തിൻ്റെ സമാധാനത്തിൻ്റെ മോക്ഷത്തിൻ്റെ മോചനത്തിൻ്റെ ദൈവം തൊമ്പുരൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ദർശനം അത് ഇസ്ലാമാണ് സമർപ്പണത്തിൻ്റെ മാർഗമാണിത് പഠിക്കണമേ അറിയണമേ തുറന്നു മനസ്സുമായി പഠിക്കാനുള്ള സന്നദ്ധത ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമേ നമുക്ക് സ്നേഹിക്കാം ബന്ധങ്ങൾ നന്നാക്കാം നമ്മളെ പരസ്പരം തമ്മിലടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ തിരിച്ചറിയുക തുറന്ന മനസ്സുമായി സ്നേഹിക്കുക സട്ടാവായി ഉടയത്വം പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിട നേരം ഈ ഉള്ളവനെ വളരെ താല്പര്യപൂർവ്വം ശ്രവിച്ച കണ്ണും കാതും തുറന്നുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ മോക്ഷത്തിൻ്റെ മാർഗത്തെ കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും സട്ടാവായി എന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ഉടകത്തൊമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഈ പ്രോഗ്രാം സത്യം അറിയാനും സത്യമതത്തെ കണ്ടെത്തുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൽ തന്നെ നിലകൊള്ളുവാനും ആ സത്യമതത്തിൻ്റെ വക്താവായി ജീവിതം മുഴുവൻ ആ തലത്തിൽ തന്നെ നിലകൊള്ളുവാനും ഈ പ്രോഗ്രാം കാരണമായി തീരട്ടെ നാളെയുടെ ലോകത്ത് ഇതൊരു പ്രതിഫലാർഹമായ കർമ്മമായി സട്ടാവായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അനഹിമീൻ വസ്സലാമ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹ സംവാദം മാസിക വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ് ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദ യൂണിറ്റ് പരിഭാഷാ വിതരണം നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഓഫ് ട്രൂത്ത് സെന്ററുകൾ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ ആ